മറ്റു സാധ്യതകളൊന്നുമില്ലാത്ത പക്ഷം കോവിഡ് കാരണമോ കോവിഡുമായി ബന്ധപ്പെട്ടതോ ആയ മരണങ്ങളാണ് കോവിഡ് മരണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന രേഖ പറയുന്നത്. കോവിഡ് മരണം കണക്കാക്കുന്നതിൻ്റെ അടിസ്ഥാന രേഖ രണ്ടെണ്ണമാണുള്ളത്. ലോകാരോഗ്യ സംഘടനയും ഇന്ത്യയിൽ ICMR പുറത്തിറക്കിയ മാർഗരേഖകളാണിത്. കോവിഡ് കാരണം ഗുരുതരമാകാൻ സാധ്യതയുള്ള രോഗമുണ്ടെങ്കിൽ മരണം ആ രോഗത്തിൻ്റെ പേരിൽ പെടുത്തരുതെന്നും കോവിഡായി തന്നെ രേഖപ്പെടുത്തണമെന്നും കൃത്യമായി പറയുന്നു. ഭാവിയിലെ പഠനങ്ങൾക്കും മെഡിക്കൽ സയൻസിനും കൃത്യമായ ഡാറ്റയ്ക്കും വേണ്ടിയാണ് കോവിഡ് മരണ കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. ലഭിക്കാവുന്ന പരമാവധി വിവരങ്ങൾ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശവും. എന്നിട്ടും എങ്ങനെയാണ് ഇത്രയധികം മരണങ്ങൾ കേരളത്തിൽ പട്ടികയ്ക്ക് പുറത്തായത്? 2020 ജൂലൈയിൽ കേരളം മരണങ്ങളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ തുടങ്ങി. മരണം ഉയരാൻ തുടങ്ങിയ ജൂലൈ മുതലാണ് കേരളം കോവിഡ് മരണങ്ങളെ ഔദ്യോഗികമായി പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ തുടങ്ങിയത്. എന്നാൽ കേരളത്തിൽ ഈ കണക്കുകൾ കൃത്യമായി എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത്? 23,486 കോവിഡ് മരണങ്ങളാണ് കേരളത്തിൽ ഇതുവരെ ഉണ്ടായതെന്നാണ് വിവരാവകാശ കമ്മീഷൻ രേഖകൾ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭയിൽ ഇന്ന് ആ കണക്കുകൾ വ്യക്തമാക്കിയിട്ടുമുണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ 16,170 കോവിഡ് മരണങ്ങളുടെ കണക്ക് മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 7,316 മരണങ്ങളാണ് കണക്കിൽ പുറത്തായത്. കേരളത്തിൽ 2020 മുതൽ 2021 വരെ ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചിരിക്കുന്നത് മെയ് മാസമാണ്. 11,258 കോവിഡ് മരണങ്ങളാണ് മെയ് മാസം നടന്നത്. ഏറ്റവും കുറവ് കോവിഡ് മരണങ്ങൾ സെപ്റ്റംബറിലുമായിരുന്നു. 271 മരണങ്ങളായിരുന്നു. ജൂലൈയിലും പത്തനംതിട്ടയിലും കോഴിക്കോടും മരിച്ച ക്യാൻസർ രോഗികളും കോവിഡ് കാരണം മരിച്ചതല്ലെന്ന് സർക്കാർ രേഖകൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ കണക്കിൽ 7,316 കോവിഡ് മരണങ്ങളുടെ കണക്ക് ഉൾപ്പെടാത്തത്? താഴെത്തട്ടിൽ നിന്ന് വരുന്ന മരണങ്ങളെ രോഗികളെ നേരിട്ട് കാണാത്ത സംസ്ഥാനതല സമിതി തരംതിരിച്ച് ഒഴിവാക്കിയതാണ് പ്രധാന കാരണങ്ങളിലൊന്ന്. ആശുപത്രികളിൽ നിന്ന് DMR വഴി അടി സംസ്ഥാന തലത്തെത്തിയ മരണങ്ങൾ പട്ടികയിൽ വന്നില്ല. ക്യാൻസർ അടക്കമുള്ള രോഗമുള്ളവരിലും കോവിഡ് മൂലം മാത്രം ശ്വാസകോശ രോഗങ്ങൾ ഗുരുതരമാവുകയും മരണത്തിലെത്തുകയും ചെയ്യാം. നേരിട്ടുള്ള കോവിഡ് മരണമായി കണക്കാക്കാനാവില്ലെന്ന ICMR മാർഗനിർദ്ദേശത്തിലെ ഭാഗം ഇവിടെ സർക്കാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഗുരുതര രോഗമുള്ളവരുടെ പോലും മരണങ്ങൾ അങ്ങനെ പട്ടികയ്ക്ക് പുറത്തായി. കോവിഡ് ആകാൻ സാധ്യതയുള്ളതോ സംശയിക്കുന്നതോ ആയ മരണങ്ങളെപ്പോലും ഉൾപ്പെടുത്തണമെന്ന WHO നിർദ്ദേശവും അവഗണിക്കപ്പെട്ടു. മരിക്കും മുമ്പ് നെഗറ്റീവ് ആയതുകൊണ്ട് മാത്രം പുറത്തായവരാണ് മറ്റൊരു വിഭാഗം. രോഗത്തിനും രോഗമുക്തിക്കുമിടയിൽ പൂർണ്ണമായ രോഗമുക്തി ഉണ്ടാവരുതെന്ന ലോകാരോഗ്യ സംഘടനയുടെ നിർവചനത്തിലെ ഒരു വരിയാണ് ഇതിന് എടുത്തുകാട്ടിയത്. നെഗറ്റീവായതിനെ രോഗമുക്തയാക്കി, നെഗറ്റീവായതിന് പിന്നാലെ മരിച്ചവർ പട്ടികയിൽ നിന്നും പുറത്തായി. രണ്ട് നടപടികൾ വ്യാപകമായി വിമർശിക്കപ്പെട്ടു. ഒന്ന്, ഗുരുതരാവസ്ഥയിലുള്ളവരെ പോലും തുടരെ തുടരെ പരിശോധിക്കുന്നതായിരുന്നു. നെഗറ്റീവ് ഉറപ്പാക്കി മരണം കോവിഡല്ലെന്ന് വരുത്താനാണിതെന്ന് വിമർശനവും ഉയർന്നു. മരണശേഷം 3 സാമ്പിളുകൾ എടുത്തു. ഒന്ന് ആലപ്പുഴ NIV വരെ അയച്ച് പിന്നെയും പരിശോധിക്കുന്നതായിരുന്നു. മറ്റൊന്ന്, മരണം കോവിഡായി കണക്കാക്കുന്നതിന് പകരം നെഗറ്റീവ് ഫലം ലഭിച്ച് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതാണ് ഈ നടപടിയെന്ന് വിമർശിക്കപ്പെട്ടു. 2020 ഡിസംബർ മുതൽ 2021 ജൂലൈ വരെ പുറത്തു പറയാത്ത പേരുകൾ 10,000-ൽ അധികമാണ്. സർക്കാർ കണക്കിനേക്കാൾ വലിയ സമാന്തര കണക്ക് വന്നതോടെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ സർക്കാർ പേരുകൾ പറയുന്നത് തന്നെ നിർത്തി. പകരം വയസ്സും സ്ഥലവും, ആണോ പെണ്ണോ എന്നും മാത്രം. ഇതോടെ ആരൊക്കെ പട്ടികയിൽ വന്നു, ആരൊക്കെ പുറത്തായെന്നറിയാൻ മാർഗമില്ലാതെയായി. കഴിഞ്ഞ വർഷം ഡിസംബർ മുതൽ ഇക്കഴിഞ്ഞ ദിവസം വരെ മരിച്ച 10,000-ൽ അധികം പേർ ആരൊക്കെയാണെന്നത് ഇപ്പോഴും സർക്കാരിന് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. 10,000 ഇത് എവിടെ പോയി നോക്കുമെന്നറിയാതെ ഉഴലുകയാണ്. എന്തിന് ഈ നടപടിയെന്ന ചോദ്യത്തോട് അന്നത്തെ ആരോഗ്യമന്ത്രിയും കണ്ണടച്ചു. മാർഗനിർദ്ദേശങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഡോക്ടർമാർക്ക് അവ്യക്തത വന്നിട്ടുണ്ട്. കോവിഡ് ഗുരുതരമായി അവയവങ്ങളെ ബാധിച്ച് മരിച്ച കേസുകളിൽ പെട്ടെന്നുള്ള മരണകാരണം മാത്രം രേഖപ്പെടുത്തിയത് മറ്റൊന്നാണ്. ഇത് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുള്ളവർ പറയുന്ന സാധ്യത മാത്രമാണ്. കോവിഡ് ബാധിച്ചുള്ള മരണമുണ്ടാക്കുന്ന സാമൂഹികാഘാതമാണ് മറ്റൊന്ന്.